നമസ്കാരം പ്ലസ് ടു ചരിത്രപാഠപുസ്തകത്തിലെ ആദ്യ പ്രമേയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഒന്ന് പുരാവസ്തു ഗവേഷകർ ഉത്ഖനനത്തിലൂടെ പുറത്തെടുക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഭൗതിക അവശിഷ്ടങ്ങളെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് അല്ലെങ്കിൽ വർഗീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത് നമ്മൾ നോക്കുന്നത് ഹാരപ്പൻ മതത്തെക്കുറിച്ചാണ് ഉത്ഖനനത്തിലൂടെ കണ്ടെത്തിയ വസ്തുക്കളെ പുരാവസ്തു ഗവേഷകർ എങ്ങനെയാണ് തരംതിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് നമുക്കറിയാം ഹാരപ്പൻ ജനതയുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് പുരാവസ്തു ഗവേഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ലിപി ഇതുവരെയും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്കറിയാം ഹാരപ്പൻ ലിപി ഇതുവരെയും വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പുരാവസ്തു ഗവേഷകർ ഭൗതിക അവശിഷ്ടങ്ങളെ ആശ്രയിക്കുക മാത്രമേ അവരുടെ മുന്നിലൊരു വഴിയുള്ളൂ ഹാരപ്പൻ ജനതയുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ഭൗതിക വസ്തുക്കളെ കുറിച്ചാണ് അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളെയാണ് എന്തൊക്കെയാണത് അവരുടെ മൺപാത്രങ്ങൾ ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ തുടങ്ങിയ ഒട്ടേറെ നിർമ്മിത വസ്തുക്കളെക്കുറിച്ച് പഠനം നടത്തിയാണ് ഹാരപ്പൻ ജനതയുടെ ജീവിതം പുനർനിർമ്മിക്കാൻ പുരാവസ്തു ഗവേഷകർ ശ്രമിക്കുന്നത് എന്നാൽ പല വസ്തുക്കളും ജൈവ വസ്തുക്കളായ തുണി മരം തുകൽ കൊണ്ടുള്ള വസ്തുക്കൾ ഇതെല്ലാം കാലപ്പഴക്കത്താൽ നശിച്ചു പോകുന്നവയായതിനാൽ അവയൊന്നും പഠനവിധേയമാക്കാൻ ലഭ്യമല്ല കല്ല് ചുട്ട കളിമണ്ണ് അല്ലെങ്കിൽ ടെറാക്കോട്ട ലോഹം എന്നിവയാണ് അവശേഷിക്കുന്ന മറ്റു വസ്തുക്കൾ ഉദ്ഖനനത്തിലൂടെ കണ്ടെത്തിയ വസ്തുക്കളെ എങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ തരംതിരിക്കുന്നത് സാധാരണയായി രണ്ടു രീതികൾ ഇതിനുപയോഗിക്കാറുണ്ട് ഒന്ന് ഭൗതിക വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം രണ്ട് ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം ഈ രണ്ട് രീതിയിലാണ് അവർ ഉത്ഖണ്ത്തിലൂടെ ലഭിക്കുന്ന ഭൗതിക വസ്തുക്കളെ വർഗീകരിക്കുന്നത് അല്ലെങ്കിൽ തരംതിരിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഭൗതിക വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ള തരംതിരിവ് അല്ലെങ്കിൽ വർഗീകരണം നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഉത്ഘനനത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു തിരശ്ചീന ഉത്ഘനനവും ലംബ ഒക്കെ ഈ ഉത്ഖനത്തിലൂടെയാണ് ഭൂമിക്കടിയിലുള്ള ഭൗതിക അവശിഷ്ടങ്ങൾ നിർമ്മിത വസ്തുക്കൾ പുറത്തെടുക്കുന്നത് അങ്ങനെ പുറത്തെടുക്കുന്ന ഭൗതിക വസ്തുക്കളിൽ കല്ല് കളിമണ്ണ് ലോഹം അസ്ഥി ദന്തം തുടങ്ങിയ വസ്തുക്കളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് ആദ്യത്തേത് ഇപ്പം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒട്ടേറെ വസ്തുക്കൾ ഉണ്ടാകും അവയെ ആദ്യമായി വർഗീകരിക്കുന്നു കളിമണ്ണ് കൊണ്ടുള്ള മൺപാത്രങ്ങൾ പോലെയുള്ള ഇഷ്ടിക പോലെയുള്ള ഒട്ടേറെ വസ്തുക്കൾ അപ്പോൾ കല്ല് കളിമണ്ണ് ലോഹം അസ്ഥി ദന്തം ഈ ഗണത്തിലാണ് ആദ്യം അവർ വർഗീകരിക്കുന്നത് തരംതിരിക്കുന്നത് രണ്ടാമത് ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണമാണ് എന്താ ഉദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം ഓരോ വസ്തുവും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി തരംതിരിക്കുന്ന രീതിയാണ് ഇത് അപ്പോൾ വസ്തുക്കളെ കണ്ടെത്തിയാൽ ആ വസ്തുക്കൾ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഓരോ വസ്തുവും എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തി തരംതിരിക്കുന്ന രീതിയാണ് രണ്ടാമത്തെ ഒരു നിർമ്മിത വസ്തു ഒരാഭരണമാണോ ഒരു ഉപകരണമാണോ അതോ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന പൂജാവസ്തുവാണോ എന്നൊക്കെ പുരാവസ്തു ഗവേഷകർക്ക് തീരുമാനിക്കേണ്ടതുണ്ട് ഒരു വസ്തു ലഭിച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് പുരാവസ്തു ഗവേഷകർ ഒരു വസ്തുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള സാധനങ്ങളുമായി അതിൻ്റെ സാമ്യം അല്ലെങ്കിൽ സമാനത അടിസ്ഥാനമാക്കിയാണ് അതായത് അറിയുന്നവയിൽ നിന്ന് അറിയാത്തവയിലേക്ക് വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചാണ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഇപ്പൊ കൺമണികൾ ആട്ടുകല്ല് പാത്രങ്ങൾ ഇതൊക്കെ ഉത്ഘണനത്തിലൂടെ പുറത്തെടുക്കുന്നു ഈ വസ്തുക്കൾ നിർമ്മിത വസ്തുക്കൾ ഇന്ന് വർത്തമാന കാലത്തിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ആട്ടുകല്ലിൻ്റെ കാര്യമെടുത്താൽ നമുക്കറിയാം ധാന്യങ്ങൾ പൊടിക്കാനും അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തുവാണ് ആട്ടുകല് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു ഭൂതകാലത്തിൽ അല്ലെങ്കിൽ അന്നുപയോഗിച്ചിരുന്ന ജനങ്ങളും ഈ ആവശ്യത്തിന് വേണ്ടി തന്നെയായിരിക്കാം ഇതുപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് പാത്രങ്ങളും കൺമണികളുമൊക്കെ അപ്പം അവര് ഒരു വസ്തുവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള സാധനങ്ങളുമായി അതിനെ താരതമ്യം ചെയ്താണ് അല്ലെങ്കിൽ അതിലെ സാമ്യം മനസ്സിലാക്കിയാണ് ഇനി ഒരു വസ്തുവിൻ്റെ ഉദ്ദേശം അറിയുന്നതിന് അത് കണ്ടെടുത്ത പരിസരം അവർ അന്വേഷണ വിധേയമാക്കുന്നു അതായത് ഈ ഭൗതിക വസ്തുക്കൾ കണ്ടെടുത്തത് എവിടെ നിന്നാണ് അവ കണ്ടെടുക്കപ്പെട്ടത് ഒരു വീട്ടിലാണോ ശവക്കല്ലറയിലാണോ അതോ ഒരു ചൂളയിലാണോ ഓടയിലാണോ എന്നൊക്കെ പുരാവസ്തു ഗവേഷകർ അന്വേഷിക്കുന്നു നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഒരു മൺപാത്രം അത് ലഭിക്കുന്നത് ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണെങ്കിൽ പുരാവസ്തു ഗവേഷകർ നിഗമനത്തിലെത്തുന്നു അവിടെ അവർ നിത്യജീവിതത്തിന് ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു മൺപാത്രം അതേസമയം മൺപാത്രങ്ങൾ ലഭിക്കുന്നത് ഒരു ശവക്കല്ലറയിൽ നിന്നാണെങ്കിൽ പുരാവസ്തു ഗവേഷകർ അനുമാനത്തിലെത്തുന്നു അവർക്ക് മരണാനന്തര ജീവിതവുമായി ബന്ധമുണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശവക്കല്ലറകളിൽ ഇത്തരം പാത്രങ്ങൾ വയ്ക്കുന്നത് ഇനി ഈ മൺപാത്രങ്ങൾ ലഭിക്കുന്നത് ഒരു ചൂളയിൽ നിന്നാണെങ്കിലോ പുരാവസ്തു ഗവേഷകർ നിഗമനത്തിലെത്തുന്നു അവർ മൺപാത്രങ്ങൾ ഉണ്ടാക്കി കളിമണ്ണുകൊണ്ടുണ്ടാക്കി ചുട്ടെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് അവർ നിഗമനത്തിലെത്തുന്നു അപ്പം ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ അറിയുന്നത് അത് കണ്ടെടുത്ത പരിസരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുരാവസ്തു ഗവേഷകർ ഈ വസ്തുക്കളെ മനസ്സിലാക്കുന്നത് പുരാവസ്തു ഗവേഷകർക്ക് ചിലപ്പോൾ പരോക്ഷമായ തെളിവുകളെ ആശ്രയിക്കേണ്ടി വരും ഉദാഹരണത്തിന് ചില ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് പരുത്തിയുടെയോ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പരുത്തി ഹാരപ്പൻ ജനത കൃഷി ചെയ്തിരുന്നു പക്ഷേ ചില സൈറ്റുകളിൽ നിന്ന് പരുത്തിയുടെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത് അവിടെ നിന്നും ലഭിച്ച ശില്പങ്ങളിലെ ചിത്രീകരണം ഉൾപ്പെടെയുള്ള പരോക്ഷ തെളിവുകളെ ആശ്രയിച്ചാണ് ഹാരപ്പൻ ജനതയുടെ തുണിത്തരങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നത് അപ്പം അവർ അവിടെ കണ്ട ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ചിത്രീകരണത്തെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കുന്നു ആ സൈറ്റിൽ അല്ലെങ്കിൽ ഹാരപ്പൻ ജനത ആ പ്രദേശത്ത് പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന നിഗമനത്തിൽ അവരെത്തുന്നു അപ്പോൾ ഈ രീതിയിലാണ് ഭൗതിക വസ്തുക്കൾ കണ്ടെടുക്കുകയും അവയെ വർഗീകരിക്കുകയും ചെയ്തിരുന്നത് പുരാവസ്തു ഗവേഷകർക്ക് വളരെ വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഭൗതിക വസ്തുക്കൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കണ്ടെത്തൽ കാരണം ഹാരപ്പൻ ജനതയുടെ ലിപി എഴുത്തുവിദ്യ ഇതുവരെ വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പല കാര്യങ്ങളിലും പുരാവസ്തു ഗവേഷകർ നിഗമനങ്ങളിലെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഇങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ ഉത്ഖനത്തിലൂടെ കണ്ടെത്തിയ വസ്തുക്കളെ തരംതിരിക്കുന്നത് അടുത്തത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹാരപ്പൻ മതത്തെക്കുറിച്ചാണ് ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസത്തെക്കുറിച്ചാണ് ഹാരപ്പൻ ജനതയ്ക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നു ദൈവവിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള മതവിശ്വാസം ഉണ്ടായിരുന്നോ എന്നത് പുരാവസ്തു ഗവേഷകർക്ക് വ്യക്തമല്ല പുരാവസ്തു ഗവേഷകർ പറയുന്നു ഇന്നത്തെ രീതിയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമ്പ്രദായം അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് എങ്കിലും അവർക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നു അവർ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു മതപരമായ അനുഷ്ഠാനങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ പുരാവസ്തു ഗവേഷകർ അവരുടെ ചില വ്യാഖ്യാനത്തിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കാരണം ആദ്യകാല പുരാവസ്തു ഗവേഷകർ ചെയ്തത് ലഭിക്കുന്ന വസ്തുക്കളിൽ അസാധാരണമായതോ അവർക്ക് അപരിചിതമായതോ ആയി തോന്നിയ വസ്തുക്കളെ മതപരമായ പ്രാധാന്യം കൽപ്പിച്ചാണ് അവർ പുരാവസ്തു ഗവേഷണം നടത്തിയിരുന്നത് മതപരമായ അനുഷ്ഠാനങ്ങൾ പുനർനിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അവയുടെ വ്യാഖ്യാനത്തിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ആദ്യകാല പുരാവസ്തു ഗവേഷകർ ചെയ്തത് ഉത്ഖനത്തിലൂടെ ലഭിക്കുന്ന വസ്തുക്കളിൽ അവർക്ക് അസാധാരണമായതോ അപരിചിതമായതോ ആയി തോന്നിയ വസ്തുക്കൾക്ക് മതപരമായ പ്രാധാന്യം കൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ഉത്ഖനത്തിലൂടെ ലഭിക്കുന്ന വസ്തുക്കൾ അവർക്ക് പരിചിതമല്ലാത്ത വസ്തുവാണെങ്കിൽ അതിന് ഒരു മതപരമായ പര്യവേഷം നൽകുകയാണ് പുരാവസ്തു ഗവേഷകർ ആദ്യകാലത്ത് ചെയ്തിരുന്നത് ഹരപ്പൻ പ്രദേശത്ത് നിന്നും സ്ത്രീകളുടെ ധാരാളം കളിമൺ രൂപങ്ങൾ ലഭിച്ചിരുന്നു അത് അവർ അതിന് മതപരമായ പര്യവേഷം നൽകി പുരുഷന്മാരുടെ പ്രതിമകൾ ലഭിച്ചിരുന്നു ചില കെട്ടിടങ്ങൾ അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളോട് കൂടിയ ചില കെട്ടിടങ്ങൾ അവർ കാണുന്നു അതൊക്കെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനാണ് ഈ പുരാവസ്തു ഗവേഷകർ ശ്രമിച്ചത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നോക്കാം ാരപ്പയിൽ നിന്നും ധാരാളം സ്ത്രീകളുടെ കളിമൺ രൂപങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഹാരപ്പൻ ഒട്ടേറെ സൈറ്റുകളിൽ നിന്ന് ഇത്തരം സ്ത്രീകളുടെ കളിമൺ രൂപങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി എന്താ അതിൻ്റെ പ്രത്യേകത പലതരത്തിലുള്ള ആഭരണങ്ങളും വിപുലമായ ശിരോവസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്ന സ്ത്രീകളുടെ കളിമൺ പ്രതിഭയായിരുന്നു ഈ രൂപങ്ങളെ മാതൃദേവതയായി കണക്കാക്കുന്നു അതുപോലെ ഭൂമി ദേവിയായി കണക്കാക്കുന്നു സസ്യങ്ങളുടെ ദേവതയായി കണക്കാക്കുന്നു അതുപോലെ തന്നെ ഫലപുഷ്ടിയുടെ ദേവതയായി കണക്കാക്കുന്നു അപ്പോൾ ഹാരപ്പൻ കാലഘട്ടത്തിൽ അവർക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നു മാതൃദേവത എന്നുള്ള സങ്കല്പം അന്ന് നിലനിന്നിരുന്നതായി ഈ കളിമൺ ശില്പങ്ങൾ കൊണ്ട് പുരാവസ്തു ഗവേഷകർ പറയുന്നു അപ്പോൾ ഇത്തരം ധാരാളം ശില്പങ്ങൾ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നു അപ്പോൾ അവർക്ക് മാതൃദേവതാ സങ്കല്പം ഉണ്ടായിരുന്നു എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അതുപോലെ തന്നെ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് ധാരാളം പുരുഷ പ്രതിമകൾ ലഭിച്ചിട്ടുണ്ട് പുരുഷന്മാരുടെ അപൂർവമായ ചില കൽപ്രതിമകൾ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് സുപരിചിതമായ ഒരു കൽപ്രതിമ മോഹൻജോദാരോയിൽ നിന്നും കണ്ടെത്തിയിരുന്നു പുരാവസ്തു ഗവേഷകർ അതിന് കൊടുത്ത പേര് പുരോഹിത രാജാവ് എന്നായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് കണ്ണുകൾ പാതിയടഞ്ഞ് അംഗവസ്ത്രം ധരിച്ച് ഒരു യോഗിയെ പോലെയുള്ള ഒരു കൽപ്രതിമ ഇത് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അവരുടെ മതപരമായ കാര്യങ്ങളുമായി ബന്ധമുള്ളതാണ് അവരുടെ പുരോഹിത രാജാവായിരുന്നു എന്ന് പുരാവസ്തു ഗവേഷകർ കരുതുന്നു പറയുന്നു അതുപോലെ തന്നെ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് ലഭിച്ച ഒട്ടേറെ കെട്ടിടങ്ങൾ ഇതൊക്കെ മതപരമായ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളാണെന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം മഹത്തായ സ്നാനഘട്ടം വലിയ കുളിപ്പുര ഇത് മതപരമായ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് നമ്മൾ വിശദമായി പഠിച്ചതാണ് മഹത്തായ സ്നാനഘട്ടത്തെക്കുറിച്ച് അതുപോലെ തന്നെ കാളി ബംഗാനിലും ലോഥാളിലും കണ്ടെടുത്ത ബലിത്തറകൾ ബലിപീഠങ്ങൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഹാരപ്പൻ ജനതയ്ക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ടാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഈ പ്രതിമകൾ മാത്രമല്ല കെട്ടിടങ്ങൾ മാത്രമല്ല ഹാരപ്പൻ കേന്ദ്രങ്ങളിൽ നിന്നും സൈറ്റുകളിൽ നിന്നും ധാരാളം മുദ്രകൾ ലഭിച്ചിട്ടുണ്ട് ചില ഹാരപ്പൻ മുദ്രകളിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ മുദ്രകളെ പരിശോധിച്ചുകൊണ്ടും ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും പുനർനിർമ്മിക്കാൻ പുരാവസ്തു ഗവേഷകർ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പരിശോധിച്ച് നോക്കാം ഹാരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകൾ എങ്ങനെയാണ് ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസത്തെ സൂചിപ്പിക്കുന്നത് ഈ മുദ്രകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുരാവസ്തു ഗവേഷകർ പറയുന്നു അവർ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു അല്ലെങ്കിൽ സസ്യങ്ങളെ ആരാധിച്ചിരുന്നു അവരുടെ ഇടയിൽ മൃഗാരാധന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ലിംഗാരാധന നടത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ സൂചന നൽകുന്നത് ഹാരപ്പൻ പ്രദേശത്തു നിന്നും ലഭിച്ച മുദ്രകളിൽ നിന്നാണ് ഇനി നമുക്ക് വിശദമായി അത്തരം ചില മുദ്രകളെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ചില മുദ്രകളിൽ സസ്യങ്ങളുടെ ചിത്രീകരണങ്ങളുണ്ട് പുരാവസ്തു ഗവേഷകർ പറയുന്നത് അവ പ്രകൃതി പൂജയെ സൂചിപ്പിക്കുന്നതാണ് അരയാൽ പോലെയുള്ള ധാരാളം വൃക്ഷങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നു അപ്പം മുദ്രകളിൽ സസ്യങ്ങളുടെ വൃക്ഷങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ആലേഖനം ചെയ്തത് കാണിക്കുന്നത് അവർ സസ്യങ്ങളെ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് അതുപോലെ തന്നെ ചില മുദ്രകളിൽ നമ്മൾ നേരത്തെ കണ്ട പൂഞ്ഞയുള്ള കാള അവരുടെ സീലുകളിൽ മുദ്രകളിൽ ധാരാളം സീലുകളിൽ കാണുന്ന ഒരു മൃഗമാണ് പൂഞ്ഞയുള്ള കാള അല്ലെങ്കിൽ ഹംബിഡ് ബുൾ ഇത് സൂചിപ്പിക്കുന്നത് അവർ ഈ കാളയെ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ ഒറ്റക്കൊമ്പുള്ള കാള യൂണിക്കോൺ ഇത് ഹാരപ്പൻ ജനതയുടെ മൃഗാരാധനയുടെ തെളിവായിട്ടാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഹാരപ്പൻ ജനതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗമായിരുന്നു ഈ പൂഞ്ഞയുള്ള കാള ഇത് ധാരാളം മുദ്രകളിൽ അവരെ കൊത്തിവച്ചിട്ടുണ്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ മതപരമായ വിശ്വാസത്തിൻ്റെ തെളിവായിട്ടാണ് പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി മറ്റൊന്ന് ഹാരപ്പൻ അധിവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കോൺ ആകൃതിയിലുള്ള ധാരാളം ശിലാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് അവരുടെ ലിംഗാരാധനയുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പുരാവസ്തു ഗവേഷകർ സൂചിപ്പിക്കുന്നത് ഈ മുദ്രകളിൽ എടുത്തു പറയത്തക്ക വിശേഷണങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്ര മോഹൻ നിന്ന് ലഭിച്ചിരുന്നു ഈ മുദ്രയുടെ പ്രത്യേകത മുദ്രയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ത്രിമുഖനായ ഒരു പുരുഷൻ്റെ രൂപമാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് മൂന്ന് മുഖമുള്ള ഒരു പുരുഷൻ്റെ രൂപമാണ് ഒരു യോഗിയെ പോലെ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യരൂപത്തിന് ചുറ്റുമായി നാലു മൃഗങ്ങൾ നിൽക്കുന്നുണ്ട് ആന കടുവ കാണ്ടാമൃഗം ഒരു പോത്ത് ഈ നാല് മൃഗങ്ങൾ നിൽക്കുന്ന ചുറ്റും നിൽക്കുന്ന ത്രിമുഖനായ അതുപോലെ തന്നെ കൊമ്പുകളൊക്കെയുള്ള വസ്ത്രം ധരിച്ച രണ്ട് കൈകളിലും ധാരാളം വളകളൊക്കെ ധരിച്ചിട്ടുള്ള ഒരു രൂപം മനുഷ്യൻ്റെ ഒരു രൂപം ഒരു ഹാരപ്പൻ മുദ്രയിൽ നിന്നും കാണാൻ കഴിഞ്ഞു ജോൺ മാർഷലാണ് ഈ മുദ്ര കണ്ടെത്തിയത് തൊള്ളായിരത്തി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഉത്ഖനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മുദ്ര കണ്ടെടുത്തുന്നത് അദ്ദേഹം പറയുന്നു ഈ മുദ്രയ്ക്ക് ചില സവിശേഷതകളുണ്ട് ഈ മുദ്രയെ വളരെ വിശദമായി പഠിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ മുദ്ര പശുപതി മഹാദേവന്റെയാണ് അതായത് ആദിശിവന്റെയാണ് പ്രോട്ടോ ടൈപ്പ് ഓഫ് ശിവ എന്നാണ് ജോൺ മാർഷൽ പറയുന്നത് ഹിന്ദു മതത്തിലെ ഒരു പ്രധാന ദൈവമായ ശിവന്റെ രൂപമാണ് ഹാരപ്പൻ ജനത ഈ മുദ്രയിൽ ആലേഖനം ചെയ്തിട്ടിരു ചെയ്തിരിക്കുന്നത് എന്നാണ് ജോൺ മാർഷലിൻ്റെ അഭിപ്രായം അപ്പൊ ഇത് പശുപതി മഹാദേവൻ്റെ മുദ്രയാണ് എന്നാണ് ജോൺ മാർഷൽ സമർത്ഥിക്കുന്നത് അപ്പോൾ ശിവനെ ആരാധിക്കുന്ന രീതി അന്നുണ്ടായിരുന്നു എന്ന് ജോൺ മാർഷൽ പറയുന്നു അപ്പോൾ ഈ നമ്മളീ കണ്ട വ്യത്യസ്ത ഇനം മുദ്രകളിൽ അവർക്ക് അവർ വൃക്ഷങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ആരാധിച്ചിരുന്നു മൃഗങ്ങളെ ആരാധിച്ചിരുന്നു ലിംഗാരാധന ഉണ്ടായിരുന്നു എന്നൊക്കെ പുരാവസ്തു ഗവേഷകർ പറയുന്നു എന്നാൽ പുരാവസ്തു ഗവേഷകരുടെ ഇത്തരം വ്യാഖ്യാനങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അവർ ചെയ്തിരുന്ന രീതി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസം പുനർ നിർമ്മിക്കാൻ അവർ ചെയ്ത മാർഗം വർത്തമാനകാലത്തിൽ നിന്നും ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുക അല്ലെങ്കിൽ അറിയുന്നവയിൽ നിന്നും അറിയാത്തവയിലേക്ക് സഞ്ചരിക്കുക ഈ ആധുനിക കാലത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്കറിയുന്നത് അതുവച്ച് ഭൂതകാലത്തിൽ അവർക്ക് ലഭിച്ച ഭൗതിക വസ്തുക്കളുമായി ഒരു താരതമ്യം സാമ്യം ചെയ്യാനാണ് അവർ ശ്രമിച്ചത് അത് പുരാവസ്തു ഗവേഷകരിൽ ഒരു വിഭാഗം പറയുന്നത് അത് ആട്ടുകല്ലിൻ്റെ കാര്യത്തിൽ ശരിയായിരിക്കാം പാത്രങ്ങളുടെ മൺപാത്രങ്ങളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം പക്ഷേ മതപരമായ ചിഹ്നങ്ങളുടെ കാര്യത്തിൽ അത് കേവലം അഭ്യൂഹം മാത്രമായി മാറും എന്നാണ് പുരാവസ്തു ഗവേഷകരുടെ ഈ കാഴ്ചപ്പാടിനെതിരെയുള്ള വിമർശനം ഒരു ഉദാഹരണം പറയുന്നുണ്ട് ആദിമ ശിവനെ ചിത്രീകരിച്ചിട്ടുള്ള മുദ്രകൾ പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവും ആദ്യകാല മതഗ്രന്ഥമായ ഋഗ്വേദത്തിൽ രുദ്രൻ എന്നുപേരായ ദൈവത്തെക്കുറിച്ച് സൂചനകളുണ്ട് രുദ്രൻ അവരുടെ ഇന്ദ്രനെ പോലെ തന്നെ ആദ്യകാല ഋഗ്വേദ കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന ദൈവമായിരുന്നു രുദ്രൻ ഋഗ്വേദത്തിൽ രുദ്രനെക്കുറിച്ച് സൂചനകളുണ്ട് പിൽക്കാല പുരാണ പാരമ്പര്യങ്ങളിൽ കാണുന്ന ശിവൻ ഈ രുദ്രൻ തന്നെയാണ് എന്നാൽ പുരാണങ്ങളിലെ ശിവൻ പശുപതി മൃഗങ്ങളുടെ പ്രത്യേകിച്ചും കന്നുകാലികളുടെ അധിപനായിട്ടാണ് അറിയപ്പെടുന്നത് എന്നാൽ ഋഗ്വേദത്തിലെ രുദ്രൻ പശുപതിയായോ യോഗിയായോ ഋഗ്വേദത്തിൽ ചിത്രീകരിച്ചിട്ടില്ല അതായത് ഋഗ്വേദത്തിലെയും പിൽക്കാല പുരാണ പാരമ്പര്യങ്ങളിലെയും ശിവന്റെ ചിത്രീകരണങ്ങൾ പരസ്പരം യോജിക്കുന്നില്ല എന്നാണ് പുരാവസ്തു ഗവേഷകർ ഈ മതപരമായ ചിഹ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന പുരാവ വസ്തു ഗവേഷകർക്കുള്ള വിമർശനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അവർക്ക് ലഭിച്ച വസ്തുതകളുടെ ഭൗതിക വസ്തുക്കളുടെ മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസത്തെ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഹാരപ്പൻ ജനതയുടെ മതവിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ അവരുടെ മാതൃദേവതയെയും അതുപോലെ തന്നെ പുരുഷ പ്രതിമകൾ കെട്ടിടങ്ങൾ മുദ്രകൾ ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഹാരപ്പൻ ജനതയ്ക്ക് മതപരമായ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ടാണ് ഇതൊക്കെ പുരാവസ്തു ഗവേഷകർ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി ഹാരപ്പൻ സംസ്കാരം നമുക്കറിയാം ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യയെക്കുറിച്ച് ഇനിയും നമുക്ക് അത് വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് മിക്കവാറും കാര്യങ്ങൾ പുരാവസ്തു ഗവേഷകർ വ്യാഖ്യാനിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് ഗവേഷണങ്ങൾ നടക്കുകയാണ് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പല പുനർനിർമ്മിതികളും ഇപ്പോഴും അഭ്യൂഹങ്ങളായി തന്നെ നിലനിൽക്കുന്നു ഇപ്പോൾ മഹത്തായ സ്നാനഘട്ടം മത അനുഷ്ഠാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഉപയോഗിച്ചിരുന്നത് ഹാരപ്പൻ ശവസംസ്കാര രീതികളെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ട സാമൂഹ്യ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിലുണ്ടായിരുന്നോ അതുപോലെ തന്നെ ഈ സ്ത്രീകൾ കളിമൺ രൂപങ്ങൾ കളിമൺ പാത്രങ്ങൾ സ്ത്രീകൾ നിർമ്മിച്ചിരുന്നു ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഹാരപ്പൻ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് നമ്മുടെ ഹിസ്റ്ററി പാഠപുസ്തകത്തിലെ ആദ്യത്തെ പ്രമേയം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്